രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലെയും സിറിയയിലെയും അതിർത്തിയിൽ വിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം എട്ട് തീവ്രതയിൽ ഒരു ഭൂകമ്പമുണ്ടായി ഈ ഭൂകമ്പത്തിൽ തുർക്കിയിലും സിറിയയിലുമായി പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭവനരഹിതരാകേണ്ടി വരികയും ചെയ്തു എന്നാൽ ഈ ഭൂകമ്പത്തിൽ തകരാതെ നിന്ന ഒരു നഗരമുണ്ട് അത് തുർക്കിയിലെ ഹദായി പ്രവിശ്യയിലെ ഇർസിൻ നഗരമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഇർസിനേക്കാൾ അകലെ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ പോലും തകർന്നടിഞ്ഞപ്പോഴാണ് ഇന്നും ഒരു അത്ഭുതമായി ഇർസിൻ അതിജീവിക്കുന്നത് ഇർസിൻ ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രത്തിൽ നിന്ന് വെറും എഴുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഭൂകമ്പത്തിൽ ഇവിടെ പറയത്തക്ക കേടുപാടുകൾ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടു ഒരു മരണം പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ താമസിക്കുന്ന ഈ പട്ടണം ഭൂകമ്പം ഏറ്റവുമധികം നാശം വിതച്ച ഹദായി പ്രവിശ്യയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പത്തിൽ ചില കെട്ടിടങ്ങൾ വാസയോഗ്യമല്ലാതായി എന്നതല്ലാതെ മറ്റൊരു നാശനഷ്ടവും ഈ പട്ടണത്തിൽ സംഭവിച്ചില്ല ഇർസിൻ നഗരം ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ഒന്നാമതായി ഇവിടെ നിർമ്മാണ നിയമങ്ങൾ വളരെ കർശനമാണ് അനധികൃതമായി ഒരു കെട്ടിടം പോലും ഇവിടെ നിർമ്മിക്കാൻ ആർക്കും അനുമതിയില്ല രണ്ടാമതായി ഇവിടുത്തെ കെട്ടിടങ്ങൾ ഭൂകമ്പ പ്രതിരോധത്തിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് മൂന്നാമതായി ഇർസിൻ നഗരം മലനിരകളാലും കുന്നുകളാലും ചുറ്റപ്പെട്ടു കിടക്കുന്നു ഇത് ഭൂകമ്പത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിച്ചു ഇർസിൻ നഗരത്തിന്റെ ഭൂകമ്പ പ്രതിരോധ നടപടികൾ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാണ് ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഈ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ ഭൂകമ്പ ദുരന്തങ്ങളുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയും